വെൽക്കം ടു ബിടെക് മീഡിയ സി. നമ്മൾ ഇന്നിവിടെ KTU 2019 സ്കീമിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ നടത്തിയ കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്ക് June 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ആൻ RC ലോ പാസ് ഫിൽറ്റർ ആക്ട് ആസ് ഇൻറ്റഗ്രേറ്റർ ഫോർ അനലോഗ് സിഗ്നൽ ഓഫ് ടൈം പീരീഡ് ടി ഇഫ് ദ ടൈം കോൺസ്റ്റന്റ് RC ഓഫ് ദ സർക്യൂട്ട് സാറ്റിസ്ഫൈ. അപ്പം നമുക്കറിയാം ടൈം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ടൈം ടി എന്ന് പറഞ്ഞത് എന്താണ്? ടി ഇസ് ഈക്വൽ ടു RC ആണെന്നറിയാം. എന്തിനാണ്? ഫോർ ഒരു RC ഫിൽറ്റർ ആണെന്നുണ്ടെങ്കിൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ അത് ഒരു RC ലോ പാസ് ഫിൽറ്റർ ഒരു ഇൻറ്റഗ്രേറ്റർ ആയിട്ട് ഒരു അനലോഗ് സിഗ്നലിനെ ഇൻറ്റഗ്രേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ ആണ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? ഇവിടെ നമ്മൾ RC ഗ്രേറ്റർ ദാൻ മച്ച് ഗ്രേറ്റർ ദാൻ 16 T കൊടുത്തിട്ടുണ്ട്. RC ഇസ് ഈക്വൽ ടു ടി ഉണ്ട്. RC മച്ച് ലെസ് ദാൻ 16 T ഉണ്ട്. RC ഇസ് ഈക്വൽ ടു 0.0016 T ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത് എന്താന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടി ഇസ് ഈക്വൽ ടു RC എന്നൊരു ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. പക്ഷേ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഈ ഒരു RC ലോ പാസ് ഫിൽറ്റർ ഒരു ഇൻറ്റഗ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഉള്ള കണ്ടീഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. RC ഷുഡ് ബി മച്ച് ഗ്രേറ്റർ ദാൻ 16 T ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ആൻ ആംപ്ലിഫയർ സർക്യൂട്ട് ദ എമിറ്റർ ഈസ് അറ്റ് AC ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ വെൻ ദ കോൺഫിഗറേഷൻ ഈസ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിനകത്ത് എമിറ്റർ ആണ് ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ എങ്കിൽ ആ കോൺഫിഗറേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പല ടൈപ്പ് ഉള്ള കോൺഫിഗറേഷൻസ് നമുക്കറിയാം. ഏതൊക്കെ അറിയാം? ഏതാണ്ട് ആംപ്ലിഫയർ കോൺഫിഗറേഷൻസ് അല്ലേ. ആംപ്ലിഫയർ കോൺഫിഗറേഷൻസ് ഏതൊക്കെയാണ്? ആംപ്ലിഫയർ കോൺഫിഗറേഷൻസ് CB, CC ആൻഡ് CE കോൺഫിഗറേഷൻ. അപ്പോൾ കോമൺ ബേസ് ആണ് ഈ CB കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇപ്പോൾ കോമൺ ബേസ് എന്ന് പറഞ്ഞാൽ അവിടെ ബേസ് ആണ് എന്ത് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ ഗ്രൗണ്ട് പൊട്ടൻഷ്യലിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതുപോലെ CC കോമൺ കളക്ടർ എന്ന് വെച്ചാൽ കളക്ടറാണ് ഗ്രൗണ്ട് പൊട്ടൻഷ്യലിൽ വരുന്നത്. CE ആണെന്നുണ്ടെങ്കിൽ എന്താണ്? എമിറ്റർ ആണ് ഗ്രൗണ്ട് പൊട്ടൻഷ്യലിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? ഏത് ആംപ്ലിഫയർ സർക്യൂട്ടിലാണ് എമിറ്റർ AC ഗ്രൗണ്ട് പൊട്ടൻഷ്യലിൽ വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് കോമൺ ബേസ് കൊടുത്തിട്ടുണ്ട്, കോമൺ കളക്ടർ കൊടുത്തിട്ടുണ്ട്, കോമൺ എമിറ്റർ കൊടുത്തിട്ടുണ്ട്, കോമൺ ബേസ് ആൻഡ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു എമിറ്റർ AC ഗ്രൗണ്ട് പൊട്ടൻഷ്യലിൽ വരുന്നത് ഏതായിരിക്കും? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഓപ്ഷൻ CE ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ CE ആംപ്ലിഫയർ ദ ഇൻപുട്ട് ഇമ്പഡൻസ് ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ്. നോക്കിക്കേ, നമുക്കറിയാം ഇൻപുട്ട് ഇമ്പഡൻസ്, ഇൻപുട്ട് ഇമ്പഡൻസ്, ഇൻപുട്ട് ഇമ്പഡൻസിനെ നമ്മൾ ഇസഡ് ആയി വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇമ്പഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ബൈ കറണ്ട് ആണല്ലോ. ഇനി ഇൻപുട്ട് ഇമ്പഡൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. തന്നിരിക്കുന്നത് ഒരു CE ആംപ്ലിഫയർ ആണെന്നറിയാം. CE ആംപ്ലിഫയറിൽ എമിറ്റർ ആണ് കോമൺ ആയിട്ടുള്ളത് അല്ലേ. അപ്പൊ അവന്റെ ഇൻപുട്ട് എന്തായിരിക്കും? ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എവിടെയായിരിക്കും? ബേസിലും. ഔട്ട്പുട്ട് എടുക്കുന്ന എവിടെ നിന്നായിരിക്കും? കളക്ടറിൽ നിന്നും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് ഇമ്പഡൻസ് കണ്ടുപിടിക്കുന്ന എന്താണ്? ബേസിന്റെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ബേസ് കറന്റ് ആണ് എന്ത്? ഇൻപുട്ട് ഇമ്പഡൻസ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് AC ബേസ് വോൾട്ടേജ് ടു AC ബേസ് കറന്റ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇൻ ആൻ ആംപ്ലിഫയർ ദ കപ്ലിംഗ് കപ്പാസിറ്റർ ആർ എംപ്ലോയ്ഡ് ഫോർ. ഒരു ആംപ്ലിഫയറിന്റെ കേസിൽ, അത് ഏത് കോൺഫിഗറേഷൻ ആണെങ്കിലും ഒരു ആംപ്ലിഫയറിന്റെ കേസിൽ നമ്മൾ എന്തിനാണ് കപ്ലിംഗ് കപ്പാസിറ്റർ കൊടുക്കുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എന്താ? അവിടുത്തെ ആംപ്ലിഫയറിന്റെ ഗെയിൻ ഇൻക്രീസ് ചെയ്യാൻ. ഓപ്ഷൻ ബി ഇമ്പഡൻസ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്ഷൻ സി ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓപ്ഷൻ ഡി പ്രിവെന്റിംഗ് ഓഫ് DC മിക്സിംഗ് വിത്ത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. അതായത് ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും AC കൂടെ DC മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കപ്ലിംഗ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ
കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഫോർ പ്രിവെന്റിംഗ് ഓഫ് ഡി സി മിക്സിംഗ് വിത്ത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. ഇതുപോലെ അത്ര ഓർത്തിരുന്നത് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഡി സിയെ ബ്ലോക്ക് ചെയ്യും, എ സിയെ കടത്തിവിടും അല്ലെ, പാസ് ചെയ്യിക്കും. അപ്പോ അത് ഓർത്തിരുന്നാൽ മതി. കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഡി സിയെ എ സിയു ആയിട്ട്, അതായത് ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും വരുന്ന എ സി ആയിട്ട് മിക്സ് ചെയ്യാതിരിക്കാനുള്ള പ്രിക്കോഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കപ്ലിംഗ് കപ്പാസിറ്റർ. നമ്മൾ സി ഒരു ആംപ്ലിഫയറിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതെന്താ പറഞ്ഞിരിക്കുന്നത്, കൺസിഡർ ദ വോൾട്ടേജ് ഗെയിൻ ഓഫ് ആൻ ആംപ്ലിഫയർ വിത്തൗട്ട് ആൻഡ് വിത്ത് ഫീഡ്ബാക്ക് ആർ 120 റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് the negative feedback factor of feedback network in percentage. അത് പെർസെൻറ്റേജിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ, ഒരു ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കണം. പറഞ്ഞിരിക്കുന്നത് വിത്ത് ആൻഡ് വിത്തൗട്ട് ഫീഡ്ബാക്കിലുള്ള വോൾട്ടേജ് ഗെയിൻ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അതിനുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് ഫാക്ടറാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. എങ്ങനെയാ ചെയ്യുന്നത്, നമുക്കറിയാവുന്ന ഇക്വേഷൻ, നമുക്കറിയാവുന്ന ഇക്വേഷൻ ഏതാ, നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഗെയിൻ എഫ് ഇസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് എ ബീറ്റ. ഈ എ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ വിത്തൗട്ട് ഫീഡ്ബാക്കിലുള്ള ഗെയിൻ ആണ് അല്ലേ. എ എഫ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഗെയിൻ, ഫീഡ്ബാക്കും കൂടിയുള്ള ഗെയിൻ ആണ്. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് നമ്മുടെ ഫീഡ്ബാക്ക് ഫാക്ടർ അല്ലേ. ഇവിടെ ഇപ്പൊ എന്താ തന്നിരിക്കുന്നത്, നമുക്ക് എ എഫ് എന്ന് പറയുന്നത് എത്രാന്ന് തന്നിട്ടുണ്ട്, എ എഫ് എന്ന് പറയുന്നത് 20 ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ എ എന്ന് പറഞ്ഞ എത്രാന്ന് തന്നിട്ടുണ്ട്, 100 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ബീറ്റയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, അതാണ് എന്ത്, ഫീഡ്ബാക്ക് ഫാക്ടർ. അപ്പൊ നമുക്കിതൊന്ന് അറിയാവുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 20 ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 1 + 100 ബീറ്റ. അതായത് 20 × 1 + 100 ബീറ്റ ഇസ് ഈക്വൽ ടു 100. അതായത് 1 + 100 ബീറ്റ ഇസ് ഈക്വൽ ടു 100 / 20. അപ്പം ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് കിട്ടും, 0.05 എന്ന് കിട്ടും. അതായത് ഇൻ പെർസെൻറ്റേജിൽ ചെയ്താൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 5% അല്ലേ. ഇതാണ് നമ്മളുടെ ആൻസർ. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഓസിലേറ്റർ ദ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് അറൗണ്ട് ദ ലൂപ്പ് മസ്റ്റ് ബി. ഒരു ഓസിലേറ്ററിന്റെ കേസിൽ അവിടുത്തെ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്, 180 ഡിഗ്രി, 90 ഡിഗ്രി, 270 ഡിഗ്രി, 0 ഡിഗ്രി. അപ്പൊ കറക്റ്റ് ആൻസർ എന്താണെന്ന് നമുക്കറിയാം. ഒരു ഓസിലേറ്ററിന്റെ കേസിൽ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 0 ഡിഗ്രി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുഷ്പുൾ കോൺഫിഗറേഷൻ ഈസ് യൂസ്ഡ് ഇൻ പവർ ആംപ്ലിഫയർ ടു. നമ്മൾ പവർ ആംപ്ലിഫയറിന്റെ കേസിൽ പുഷ്പുൾ കോൺഫിഗറേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എന്താ തന്നിരിക്കുന്നത്, ഇംപ്രൂവ് പവർ ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി, ബാലൻസ് ഔട്ട് ഓഡ് ഹാർമോണിക്സ്, ബാലൻസ് ഔട്ട് ഈവൻ ഹാർമോണിക്സ്, റിഡ്യൂസ് ഇൻപുട്ട് ഇംപെഡൻസ്. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പവർ ആംപ്ലിഫയറിന്റെ കേസിൽ പുഷ് പുൾ കോൺഫിഗറേഷൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ടു ബാലൻസ് ഔട്ട് ഈവൻ ഹാർമോണിക്സ്. ഓപ്ഷൻ സി ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പുഷ് പുൾ കോൺഫിഗറേഷൻ എന്താണ്, എന്തിനാണ് പവർ ആംപ്ലിഫയറിന് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പവർ ആംപ്ലിഫയറിനകത്ത് വരുന്ന ഈവൻ ഹാർമോണിക്സിന്റെ ബാലൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുഷ് പുൾ കോൺഫിഗറേഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സീരീസ് റെഗുലേറ്റർ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഫോൾഡ് ബാക്ക് ലിമിറ്റിംഗ്. ഒരു സീരീസ് റെഗുലേറ്ററിന്റെ കേസ്, നമുക്ക് ഷണ്ട് റെഗുലേറ്ററും സീരീസ് റെഗുലേറ്ററും സീരീസ് ഷണ്ട് റെഗുലേറ്ററും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അങ്ങനെ ഒരു സീരീസ് റെഗുലേറ്ററിനകത്ത് നമ്മൾ ഈ ഫോൾഡ് ബാക്ക് ലിമിറ്റിംഗ് എന്തിനാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പർപ്പസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞ എന്താണ്, ടു പ്രൊവൈഡ് മോർ കറണ്ട് ഇൻ കേസ് ഓഫ് എ ഷോർട്ട് സർക്യൂട്ട്. ഒരു ഷോർട്ട് സർക്യൂട്ടിന്റെ സമയത്ത് കൂടുതൽ കറണ്ട് കൊടുക്കാൻ, അങ്ങനത്തെ എന്തായാലും അത് ഒരു റോങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല. നെക്സ്റ്റ് എന്താ പറഞ്ഞത്, ടു ലിമിറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇഫ് ഇൻപുട്ട് വോൾട്ടേജ് ഗോസ് ടു ഹൈ.
അത് ആണോ നോക്കാം. നെക്സ്റ്റ് എന്താ പറയുന്നത്, ടു ബൈപാസ് ദി പാസ് ട്രാൻസിസ്റ്റർ ഇഫ് ദ പാസ് ട്രാൻസിസ്റ്റർ ഷുഡ് ഫെയിൽ, അതാണോ? ഒരു പാസ് ട്രാൻസിസ്റ്ററിനെ ബൈപാസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണോ? ഒരിക്കലും അല്ല. അപ്പൊ ആ ഓപ്ഷനും അല്ല. അപ്പൊ നെക്സ്റ്റ് നോക്കിക്കേ, ടു പ്രൊവൈഡ് കറണ്ട് അപ് ടു മാക്സിമം ബട്ട് ഡ്രോപ്പ് കറണ്ട് ടു എ ലോവർ വാല്യൂ വെൻ ദ ഔട്ട്പുട്ട് ബിക്കംസ് ഷോർട്ടഡ് ടു പ്രിവെന്റ് ഓവർ ഹീറ്റിംഗ് ഓഫ് ദി ഡിവൈസ്. അല്ലേ, നോക്കിക്കേ, ഫോൾഡ് ബാക്ക് ലിമിറ്റിംഗ്, എന്ത് സാധനമാണ് അവിടെ ലിമിറ്റ് ചെയ്യുന്നത്? വോൾട്ടേജ് ആണോ കറണ്ട് ആണോ? അതാണ് നമുക്ക് വരുന്ന കൺഫ്യൂഷൻ. അല്ലെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് ഉള്ള ആൻസർ വരുന്നത് എന്താണ്? കറണ്ട് ആണ്. ഒരു സീരീസ് റെഗുലേറ്റർ ആയിട്ട് നമ്മൾ കറണ്ട് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഫീഡ്ബാക്ക് ലിമിറ്റിംഗ് എന്താ? ടു പ്രൊവൈഡ് കറണ്ട് അപ് ടു എ മാക്സിമം ബട്ട് ഡ്രോപ്പ് കറണ്ട് ടു എ ലോവർ വാല്യൂ വെൻ ദ ഔട്ട്പുട്ട് ബിക്കംസ് ഷോർട്ടഡ് ടു പ്രിവെന്റ് ഓവർ ഹീറ്റിംഗ് ഓഫ് ദി ഡിവൈസ്. അല്ലെ, ഡിവൈസ് ഓവർ ഹീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോൾഡ് ബാക്ക് ലിമിറ്റിംഗ് കൊടുക്കുന്നത്. അല്ലെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയോഡ് കണക്റ്റഡ് മോസ്ഫെറ്റ് ആക്ട് ആസ്, നമ്മളൊരു മോസ്ഫെറ്റ് അത് നമ്മൾ ഡയോഡും കൂടി കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വോൾട്ടേജ് സോഴ്സ്, ഓപ്ഷൻ ബി കറന്റ് സോഴ്സ്, ഓപ്ഷൻ സി ലോഡ് ഇംപെഡൻസ്, ഓപ്ഷൻ ഡി ബഫർ. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ലോഡ് ഇംപെഡൻസ് ആണ്. ഡയോഡ് കണക്റ്റഡ് മോസ്ഫെറ്റ് ആക്ട് ആസ് ലോഡ് ഇംപെഡൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ടു ആംപ്ലിഫയേഴ്സ് ഈച്ച് ഓഫ് ബാൻഡ്വിഡ്ത് എഫ് എച്ച് ഇസ് ഈക്വൽ ടു 10 kHz ആർ കാസ്കേഡഡ് ദെൻ ദ ഓവറോൾ ബാൻഡ്വിഡ്ത് ബിക്കം. രണ്ട് ആംപ്ലിഫയേഴ്സ് അതിൻ്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്, അതിൻ്റെ ബാൻഡ്വിഡ്ത് എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? ഹൈ ലെവലിലുള്ളത് എന്താണ്? 10 kHz ആണ് തന്നിട്ടുണ്ട്. അല്ലേ, അത് തമ്മിൽ കാസ്കേഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഓവറോൾ ബാൻഡ്വിഡ്ത് എത്ര ആയിരിക്കും എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതിയാവും. എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? ബാൻഡ് വിഡ്ത് ന്യൂ ഇസ് ഈക്വൽ ടു ബാൻഡ് വിഡ്ത് ഓൾഡ് ഇൻ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2^(1/n-1). അല്ലേ, അപ്പൊ ഈ ബാൻഡ് വിഡ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ ബാൻഡ് വിഡ്ത് ആണ് ബി ഡബ്ല്യു ന്യൂ. നമുക്ക് തന്നിരിക്കുന്ന ബാൻഡ് വിഡ്ത് ആണ് എന്ത്? ബി ഡബ്ല്യു ഓൾഡ്. ഇനി എന്താ? 2^(1/n). n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആംപ്ലിഫയേഴ്സ് ആണ്. അല്ലെ, n ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആംപ്ലിഫയേഴ്സ്. നമുക്ക് ഇനി ഇത് വാല്യൂസ് എല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ബി ഡബ്ല്യു ന്യൂ ഇസ് ഈക്വൽ ടു 10 kHz. ആ കിലോ ഹേർട്സ് അങ്ങനെ തന്നെ അടക്കട്ടെ. 10 × റൂട്ട് ഓഫ് 2^(1/2-1). ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി ഡബ്ല്യു ന്യൂ ഇസ് ഈക്വൽ ടു 6.4 kHz എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. അതായത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 6.4 kHz. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? അനലോഗ് ഇലക്ട്രോണിക്സ് ആണല്ലേ. അനലോഗ് ഇലക്ട്രോണിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ 10 questions നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ